ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, അങ്ങനല്ല, ഒരു മാസം ഇതിൽ നിന്ന് എത്ര വരുമാനമൊക്കെ കിട്ടും? ഹലോ, ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് കേട്ടോ. 2023-24 സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച കൂൺ കർഷകനുള്ള അവാർഡ് നേടിയ ജസൻ. ഇത്രയും ആധികാരികമായിട്ട് പറയുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം, എന്താ, എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, എൻ്റെ മാത്രമല്ല ഹസ്ബൻഡിൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, കൂടാതെ നമ്മുടെ എന്താ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഹാൻഡ്ബോൾ പ്ലെയർ കൂടെയാണ്. അങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു അഭിമാനമുണ്ട്, ഒരു ഹാൻഡ്ബോൾ പ്ലെയർ എന്ന നിലയിൽ കുറച്ചുകൂടെ ഒരു അഭിമാനമുണ്ട്. അപ്പം ഇത്രയും സമയം ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ തന്ന നമ്മുടെ ഗസ്റ്റ് ഡാട്ടോ. ഹായ്. അപ്പം നമ്മുടെ ജസ്ലിൻ്റെ പ്ലേസ് നമ്മുടെ കോഴിക്കോട് അടിവാരത്താണ്. ഈ ഒരു ചെറിയ പ്രായത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ മികച്ച ഒരു കൂൺ കൃഷിക്കാരനാവുക എന്ന് പറയുന്നത് പുള്ളിയുടെ എന്താ പറയുക, നല്ല ഹാർഡ് വർക്കിൻ്റെ ഫലം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? ഫാമിലിയൊക്കെ? ആ, ഫാമിലിയൊക്കെ സുഖമായിട്ടിരിക്കുന്നത്. രണ്ട് മക്കള്, ഒരു ഭാര്യ, രണ്ട് മക്കൾ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഏകദേശം 5 കൊല്ലം. അല്ല അക്കു പോട്ടെ, നമ്മുടെ ഗെയിം എങ്ങനെ പോകുന്നു? ഗെയിം ഇപ്പൊ അങ്ങനെ ഗെയിമിലേക്ക് പോവല്ല. ഒന്നാമത് ഇവിടെ തന്നെ ബിസി ആയതുകൊണ്ട്, പിന്നെ ഇടയ്ക്ക് നമ്മളെ മാസ്റ്റേഴ്സ് ഗെയിം ആകുമ്പോൾ പ്രായം കൂടിയല്ലോ, ഇനി മാസ്റ്റേഴ്സ് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. പിന്നെ സീനിയർ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോ പിന്നെ അങ്ങോട്ട് പോയി പോകും. അപ്പൊ പണ്ട് കണ്ട് സംസാരിച്ച് അപ്പോഴൊന്നും ഒരു ഈ ഒരു കർഷകനെ ഉള്ളിലുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ എപ്പോഴാണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ ഒരു കൂണിലേക്ക് ഇറങ്ങിയത്? കൂണിലേക്ക് ഇറങ്ങിയ പറഞ്ഞാല് അന്ന് ഞാന് കളിയായിരുന്നു നമ്മളെ മെയിൻ, കളിയാണ് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നത്. പിന്നെ പോലീസിൽ കാരണം എന്ന് വെച്ച് സാഹചര്യം കൊണ്ട് നമ്മൾ പുറത്തായി. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഞങ്ങളെ ഇതിൽ മുസ്ലിങ്ങളിൽ പിന്നെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഗൾഫാണ്. അപ്പോൾ ഗൾഫിൽക്കാണ് പ്രസ് ചെയ്ത് വിടുക. അതിന് മുന്നേ എനിക്ക് വലിയ താല്പര്യമില്ല. നാട്ടിൽ ഗൾഫ് ചെയ്യുന്ന ഒരു പകുതി ജോലി ഇവിടെ ചെയ്താൽ മതി, പിന്നെ അവിടെ ആകുമ്പോൾ ആരും കാണില്ല എന്നുള്ളൂ. അതൊരു ഫാമിലിൻ്റെ കൂടെ ഇവിടെ നിൽക്കുകയും ചെയ്യാം, ഇവിടെ നിൽക്കുകയും ചെയ്യാം, അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മക്ക് ഇപ്പൊ പറഞ്ഞാൽ ഓൾറെഡി ഞാൻ സ്പോർട്സിലായതുകൊണ്ട് തന്നെ പഠിത്തത്തിൽ വലിയ മെച്ചം, അപ്പോ അങ്ങനത്തെ ആ രംഗത്ത് പോകാറില്ല. പിന്നെ ഒരു കൃഷി, ആ കൃഷി രംഗത്തേക്ക് പോവാന്ന് വെച്ചാ, അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരേ കുറെ സ്ഥലങ്ങളൊന്നുമില്ല, കുറച്ച് സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. അപ്പൊ പിന്നെ ചെയ്യാൻ കുറച്ച് സ്ഥലപരിമിതിയും പിന്നെ കുറച്ച് ഹൈടെക്കും, പിന്നെ ഈ കോൺ കൃഷി എന്ന് പറഞ്ഞാൽ മാക്സിമം നല്ല റിസ്ക്കാണ്. അപ്പോ പിന്നെ പറഞ്ഞാല് വില വ്യത്യാസം, നമ്മളിപ്പോ കൃഷിയിൽ ഇപ്പൊ മെയിൻ ആൾക്കാർ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി വരുമ്പോ നമ്മള് വിൽക്കാൻ നേരത്ത് വില ഉണ്ടാവില്ല, അതൊരു മെയിൻ പ്രശ്നമാണ്. അപ്പൊ ഈ മഷ്റൂമിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമല്ല, ഒരു സ്റ്റഡി ആയിരിക്കും റേറ്റ്. അങ്ങനത്തെ ആ സ്ഥലപരിമിതി അതിന്റെ റേറ്റിന്റെ കാരണം അങ്ങനെയൊക്കെ ആയിട്ട് മഷ്റൂം തിരഞ്ഞെടുത്ത് ഇപ്പൊ ഏകദേശം ഒരു 12 കൊല്ലമായി. 4 കൊല്ലം മാക്സിമം കഷ്ടപ്പാടും, ഇപ്പൊ ഓക്കെ ആണ്. ഇപ്പൊ പിന്നെ പോലീസ് കിട്ടാത്തത് നല്ലതല്ല. അപ്പൊ നമ്മുടെ ഈ മഷ്റൂം എങ്ങനെയാ പിന്നെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്? ഇപ്പൊ മഷ്റൂം മാത്രല്ല, മഷ്റൂമിന്റെ ഒരു സ്പോൺ ഉണ്ട്, പിന്നെ നമ്മള് ബെഡ് ഫാമിൽ കണ്ടില്ലേ, ആ ബെഡ് ഇപ്പൊ ഡയറക്റ്റ് ഇത് ഓൾറെഡി ഇത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് എല്ലാവർക്കും ഈ ബെഡ് ഉണ്ടാക്കി എടുക്കാന് റിസ്ക്കാണ്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ബെഡുകൾ മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട്. മഷ്റൂം നമ്മള് രാവിലെ തന്നെ നമ്മളെ വണ്ടി ഉണ്ട്, ഡയറക്റ്റ് കോഴിക്കോട് വരെ പോകും, അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുവനന്തപുരം കൊല്ലത്തേക്കൊക്കെ നമ്മള് ട്രെയിൻ മുഖേന വിടും, പിന്നെ വയനാട്ടിക്ക് നമുക്ക് വണ്ടിയുണ്ട്. പിന്നെ ഈ വിത്തൊക്കെ നമ്മൾ ഓൾ കേരള കൊറിയർ അയച്ചു കൊടുക്കുക, DTDC കൊറിയർ. പിന്നെ ബെഡുകൾ 100-ൽ കൂടുതൽ ഓർഡർ വരുന്നവർക്ക് ഡയറക്റ്റ് നമ്മൾ വണ്ടിയിൽ എത്തിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് പോകുന്നത്. കൂണ് പല ടൈപ്പില്ലേ? അപ്പൊ ഇവിടെ എല്ലാം ഉണ്ടോ അതോ ഏതെങ്കിലും? ഈ കൂണ് എന്ന് പറഞ്ഞാല് കേരളത്തിൽ പല ടൈപ്പ് ഉണ്ട്, കുറേയേറെ കൂണുകളുണ്ട്. അപ്പൊ കേരളത്തിൽ നമുക്ക് കാലാവസ്ഥക്ക് പറ്റിയത് ഒന്ന് ചിപ്പിക്കൂൺ എന്ന് പറഞ്ഞ ഓയിസ്റ്റർ മഷ്റൂമും, പിന്നെ ഒന്ന് പാൽക്കൂൺ എന്ന് പറഞ്ഞ മിൽക്കിയും. അത് ഓയിസ്റ്ററിനാണെങ്കിൽ തണുത്ത കാലാവസ്ഥയാണ്, നമ്മളെ ഫാമൊക്കെ ഉണ്ടല്ലേ ഫുള്ള് തണുപ്പാണ്. പിന്നെ മിൽക്കി എന്ന് പറഞ്ഞാൽ ചൂടാവണ്ടേ, അപ്പൊ നമ്മള് വേനൽക്ക് മാത്രം മിൽക്കിയിലേക്ക് ചെയ്യും. പിന്നെ കൂടുതലും ഞാൻ ഈ ഓയിസ്റ്ററിലാണ് ഇത് കൊടുക്കുന്നത്. 2 ടൈപ്പേ ചെയ്യാറുള്ളൂ. അപ്പൊ നമ്മുടെ കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഇതിനൊരു പ്രശ്നമാണല്ലോ. അപ്പൊ എല്ലാ, അതായത് 12 മാസം നമുക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടോ?
ആ 12 മാസം നമുക്ക് വരുമാനം കിട്ടും. അപ്പൊ സാധാരണ കർഷകരാകുമ്പോ ഫാമൊന്നും അത്രക്ക് ഫെസിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ നമ്മള് കുറച്ച് കൂടുതൽ റിസ്ക് എടുക്കേണ്ടി വരും. ഈ ഓയിസ്റ്റർ ചെയ്യണ്ടെങ്കിൽ നമ്മള് നനവൊക്കെ കുറച്ച് കൂടുതൽ പണിയെടുക്കേണ്ടി വരും. ഓൾമോസ്റ്റ് ഞാനിപ്പോ ഒരു 12 കൊല്ലം ആയതുകൊണ്ട് തന്നെ ഞാൻ 4 കൊല്ലം വരെയാണ് സാധാ ഷെഡ് ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഷെഡൊക്കെ ഹൈടെക് ആക്കി. എന്താ വെച്ചാൽ നമുക്ക് പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് ഹൈടെക് ആകുമ്പോ പണി നമുക്ക് കുറച്ച് കുറയും. എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക് മിസ്റ്റും ഓവറാണ്. അപ്പൊ പിന്നെ നമ്മള് രാവിലെയും വൈകുന്നേരം ഫാമില് കൂണ് പറിക്കാൻ മാത്രമേ നമ്മൾ കേറുള്ളൂ, ബാക്കിയൊക്കെ നനവും അതിന്റെ കൺട്രോളിങ് ഒക്കെ ഓട്ടോമാറ്റിക് ആണ് ചെയ്യും. അങ്ങനെ ആവുമ്പോ നമുക്ക് ഫുള്ള് ഒരു 12 മാസം നമ്മൾ ചെയ്യും. അങ്ങനെ ഹാഫ് ഹാഫ് ഇല്ല, ഹാഫ് ഹാഫ് ആവുമ്പോ നമുക്ക് ഒരു ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല, മറ്റേ ഫുള്ളാവുമ്പോ തന്നെ ഒരു ഇതാ. ഇനിയിപ്പോ മിൽക്കിന്റെ ഞാന് വേനൽക്ക് മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞാനൊരു പുതിയൊരു പരീക്ഷണം ചെയ്തിട്ടുണ്ട് മഴക്കാലത്തും കൂടി ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അത് പേഴ്സണൽ ക്വസ്റ്റ്യൻ ആട്ടോ. ഒരു മാസത്തിന് എത്ര വരുമാനം കിട്ടും? ഒരു മാസം വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു 600,000 രൂപയുടെ അടുത്ത് വരുമാനം ഉണ്ട്. അതിപ്പോ തുടക്കക്കാർക്ക് തന്നെ കിട്ടിക്കോളാം. ഞാൻ ഈ 12 കൊല്ലത്തിൽ ഈ 4 കൊല്ലം വരുമാനം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇറക്കുന്നു, ഞാനതിന്റെ സാധനമാകുന്നു, ഞാൻ പഠിക്കുന്നു. അത് 4 കൊല്ലത്തോളം അങ്ങനെ തന്നെയായിരുന്നു. എന്താ വെച്ചാൽ അതിൽ കുറേയേറെ പ്രശ്നങ്ങൾ വരാനുണ്ട്. അപ്പൊ ഞാൻ ഈ 6 ലക്ഷം കിട്ടുമെന്ന് പറയുമ്പോൾ ബാക്കി എല്ലാവരും ചാടി ഇറങ്ങി 6 ലക്ഷം കിട്ടിക്കോളാം. ഇപ്പൊ ഞാന് ചില മാസങ്ങളിലേക്ക് അതിൽ കൂടുതലും കിട്ടലുണ്ട്. പക്ഷെ എന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് വിത്ത് ഉണ്ട്, മഷ്റൂം ഉണ്ട്, പിന്നെ ബെഡ് ഉണ്ട്, പിന്നെ ഓൾറെഡി ഞാൻ 12 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഏറെക്കുറെ ഇതിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ എനിക്ക് അറിയാം. അങ്ങനെ ഒരു നമുക്കൊരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ലാഭം കിട്ടണ പരിപാടി. അധികം മുതൽ മുടക്കില്ല നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ ഹൈടെക് ഒക്കെ ആക്കുമ്പോ കുറച്ച്, ഞാൻ അപ്പൊ ഇതിലൊരു 80 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബിൽഡിംഗ് ഫാമും ഇതൊക്കെ ആയിട്ട്. അപ്പൊ അത്രയും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തോണ്ട് എനിക്ക് അതിന്റെ വരുമാനം ചില മാസങ്ങളിൽ കുറയും, ചിലപ്പോ കൂടും. ഡയറക്റ്റ് പിന്നെ കൂൺ കൃഷി എനിക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണോ അതോ ഇതിന്റെ എന്താ പറയാ എല്ലാ വശങ്ങളും പഠിച്ചതിന് ശേഷം ഇതിലേക്ക് ഇറങ്ങിയതാണോ? ഡയറക്റ്റ് കൂൺ കൃഷി ഇപ്പൊ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഇപ്പൊ എവിടെ ക്ലാസ്സിന് പോയാലും അവര് ജസ്റ്റ് കൂൺ എങ്ങനെ ബെഡ് തയ്യാറാക്കുന്നു എന്നുള്ളൊരു മാത്രമേ പറഞ്ഞുതരുള്ളൂ. ബാക്കിയുള്ളത് അവർക്കും അറിയില്ല. ഒന്നാമത് എന്താ വെച്ചാൽ അവര് കൃഷി ചെയ്യാത്ത ഇതിലിപ്പോ കുറെ പ്രതിസന്ധികളുണ്ട്. ഞാനും ഏകദേശം അങ്ങനെ വലിയ വരുമാനം ഒന്നും വിചാരിച്ച് ഇറങ്ങിയതല്ല. ഒന്ന് കൂൺ കൃഷി എവിടെങ്കിലും ഒന്ന് ഗൾഫിൽ പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കാലോ എന്ന് വെച്ച് ഇറങ്ങിയതാണ്. പക്ഷെ ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് കുറേ പ്രശ്നങ്ങളും കീടബാധകളും ഒക്കെ വരുന്നുണ്ട്. അതിനൊന്നും ഒരു സൊല്യൂഷനും ആരും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ അവർക്ക് അറിയില്ല. ഒന്നാമത് ഓൾമോസ്റ്റ് കേരളത്തിൽ കൂൺ കൃഷി കുറവാണ്. അന്ന് ഞാൻ തുടങ്ങിയ കാലത്തൊന്നും തീരെ ഇല്ല, ഇപ്പം പിന്നെ കുറച്ചൊക്കെ ആയിട്ടുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഞാൻ പറഞ്ഞല്ലോ 4 കൊല്ലം എനിക്ക് വലിയ വരുമാനമൊന്നും ഇല്ല, വരുമാനം തന്നെ ഇല്ല ഏകദേശം അങ്ങോട്ട്. അന്ന് പിന്നെ ഞാൻ എൻ്റെ പ്രായം ചെറുതായിരുന്നു, അന്ന് വൈഫും കാര്യങ്ങളൊന്നും ഇല്ല. അന്ന് പിന്നെ പ്രാരാബ്ദങ്ങളൊന്നും ഇല്ല, ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എല്ലാവരോടും വരുമാനം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടുന്നില്ല നല്ല രീതിയിൽ. അപ്പം എന്താ വെച്ചാൽ നമ്മൾ ചെയ്തിട്ട് തന്നെ അല്ലേ എക്സ്പീരിയൻസ്. നമ്മൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളത് ചെയ്ത് തന്നെ മനസ്സിലാക്കണം. അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ വരാനുണ്ട്. എന്താ വെച്ചാൽ കൂൺ കൃഷി ചെയ്തവരിപ്പോൾ നല്ല കേരളത്തിൽ ഒരുവിധം കർഷകരിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കൂൺ കൃഷി ചെയ്തവർ തന്നെ. എന്താ വെച്ചാൽ ഈ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് ഇതിന്റെ ഇതൊക്കെ കേട്ടിട്ട് ചാടി ഇറങ്ങും, പിന്നെയാണ് ഇതിന്റെയൊക്കെ പ്രശ്നങ്ങൾ അറിയുക. അപ്പോ ഇതൊരു 4 കൊല്ലത്തോളം ഒക്കെ നമ്മള് പരീക്ഷിച്ചാൽ ഇതിന്റെ മൊത്തത്തിലൊരു ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. വൈഫ് അച്ഛൻ അല്ല ഉപ്പ ഉമ്മ എല്ലാവരുടെയും സപ്പോർട്ട് ഫുൾ സപ്പോർട്ടിങ്ങിലൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ ഫുൾ സപ്പോർട്ട് ഉണ്ട്. ഞാനിപ്പോ ഒരു ജോലി എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മള് സ്പോർട്സിലൊക്കെ ഇറങ്ങി ജോലി കിട്ടും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചാണ്. എന്താ വെച്ചാൽ നമ്മൾ 6-7 കൊല്ലം കേരളത്തിൽ വന്നിട്ട് തുടർച്ചയായിട്ട് കളിച്ച് അപ്പൊ ജോലി കിട്ടും ഞാൻ വരെ പ്രതീക്ഷിച്ചായിരുന്നു, കിട്ടിയില്ല. അപ്പൊ ഞാൻ ഈ കൂൺ കൃഷിക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് എന്റെ ഫാദറായാലും മദറായാലും സപ്പോർട്ട് ചെയ്യാന്നല്ലാണ്ട് ബാക്കി ജനങ്ങളൊക്കെ പറഞ്ഞു, ബാക്കിയുള്ള വീടിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ പറയും കൂൺ കൂണിന്ന് ഇപ്പൊ എന്ത് ചെയ്യാനാ, ഈ പറമ്പിൽ ഉണ്ടാവുന്ന സാധനത്തിൽ നിന്ന് എന്ത് ഉണ്ടാക്കാൻ പറ്റൂ, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചവരാണ് അധികം. പക്ഷെ വീട്ടിലായാലും ഫാദറായാലും മദറായാലും ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്യാനാ ചെയ്തോ. ആദ്യം ഞാൻ വീട്ടില് എന്റെ ബിൽഡിംഗ് കണ്ടില്ലായിരുന്നു, അവിടെ ചെറിയ ബിൽഡിംഗ് ആയിരുന്നു ആദ്യം. അപ്പൊ അവിടെ അത് ചെറുതായിട്ടാണ് തുടങ്ങിയിരുന്നത്. പിന്നെ ഫാദറിനെ അന്ന് വിളിച്ചുകൊണ്ടായിട്ട് അന്ന് നമ്മൾ തുടങ്ങാനുള്ള പൈസ ഒന്നും ഇല്ല, അപ്പോൾ നമ്മൾ കവുങ്ങൊക്കെ വെച്ചിട്ടാണ് ഷെഡ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിനൊക്കെ ഷെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കൂടി തരും. ഒപ്പരക്കാകുമ്പോൾ ഐഡിയ ഉണ്ട്, നമുക്ക് അങ്ങനത്തെ ഐഡിയ ഒന്നും ഇല്ല. അപ്പോൾ ഫുൾ സപ്പോർട്ടിങ്ങിലായിരുന്നു. പിന്നെ പിന്നെ 4 കൊല്ലം അപ്പോഴും എന്നോട് ഒന്നും ചോദിക്കലൊന്നുമില്ല, ഇപ്പോഴായാലും ഒന്നും ചോദിക്കലൊന്നുമില്ല. അങ്ങനെ പൈസ ആയാലും അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല, ഫുൾ സപ്പോർട്ടിങ് തന്നെയാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. പിന്നെ വൈഫായാലും ഞാൻ കൂൺ കൃഷിയാ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് തന്നെ കല്യാണം കഴിച്ചതാണ്. അപ്പൊ പിന്നെ അതും പ്രശ്നമല്ല, ഇപ്പൊ പിന്നെ എല്ലാവർക്കും ഓക്കെയാണ്. ഇപ്പൊ അവർക്കൊന്നും ഇതിനകത്തൊന്നും ചെയ്യാനില്ലല്ലോ അല്ലെ, എല്ലാം മെഷീൻസാണ്.
വിത്ത് ഇപ്പൊ നമ്മൾ ആദ്യം ടിഷ്യൂ കൾച്ചർ ചെയ്ത് എടുക്കുക ചെയ്യുക. അതൊരു കൂണ്ടെ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗൽ ആയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ ആദ്യം ടിഷ്യൂ കൾച്ചർ ചെയ്ത് എടുത്തിട്ട് പിന്നെ ഇതിൽ ഒരു മണിമണി കണ്ടല്ലോ, ചെറിയൊരു മണിമണി, അത് ചോളാണ്. അപ്പൊ ഈ ചോളത്തിലേക്ക് ആ ഫംഗൽ നമ്മൾ പടർത്തി എടുക്കുക ചെയ്യുക. അങ്ങനെ പടർത്തി ഇതിപ്പോ കണ്ടില്ല, ഇതിപ്പോ ഒരു ദിവസമായിട്ടുള്ളൂ. അത് നമ്മളൊരു 10 ദിവസം കഴിയുമ്പോൾ ഏകദേശം ഇങ്ങനെ വൈറ്റ് കളറിൽ നല്ല കട്ടയാവും. ഇങ്ങനെ ആകുമ്പോഴാണ് നല്ല ക്വാളിറ്റിയില്ല വിത്താവുക. ഈ വിത്ത് നമ്മൾ ഡയറക്റ്റ് വൈക്കോലിൽ കൊണ്ടുപോയിട്ട് ബെഡ് ഉണ്ടാക്കുക ചെയ്യുക. ബെഡ് ഉണ്ടാക്കി അതിൽ അപ്പോഴാണ് ഒരു 18 ദിവസം വൈക്കോലിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് 18 ദിവസം കഴിയുമ്പോഴാണ് കൂൺ ഉണ്ടാവുക. അത് നമുക്ക് ജസ്റ്റ് അവിടെ പോയിട്ട് ഒന്ന് കാണാം. നമ്മളിപ്പോൾ ആ വിത്ത് ഞാൻ കാണിച്ചു തന്നില്ലേ, അതിപ്പോൾ സാധാ വൈക്കോലിൽ ഒരു ലെയർ വിത്ത്, ഒരു ലെയർ വൈക്കോലിട്ടിട്ട് ഇങ്ങനെ ഇതാണ് ബെഡ്. ഈ ബെഡ് ഉണ്ടാക്കുക ചെയ്യുക. ഇത് ആദ്യം ആ വൈക്കോല് കളർ തന്നെ ആയിരിക്കും നമ്മൾ വിത്തിരുന്ന ടൈമിൽ. അതൊരു 18 ദിവസം ആകുമ്പോഴാണ് ഈ കളറ് വൈറ്റ് കളറിലേക്ക് വരിക. പിന്നെ നമ്മൾ ജസ്റ്റ് 18 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും, വെള്ളം നനക്കും. വെള്ളം നനച്ച് കഴിഞ്ഞാൽ അത് കണ്ടില്ല ഇപ്പോൾ കൂടെ ഉണ്ടായത്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു വേറെ എച്ചീവ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് നല്ല ഒരു ചെറിയ ആഷ് കളർ ഉണ്ടാവും, പക്ഷെ നല്ല തണ്ടൊക്കെ നല്ല കട്ടിയിലെ തണ്ടായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. പിന്നെ വൈറ്റ് കളറാണെങ്കിൽ അപ്പുറ സൈഡിലുണ്ട് നമുക്ക് വൈറ്റ് അവിടെ നിന്ന് കാണാം. ഇങ്ങനെയാണ് ഇപ്പോൾ കൂണ്ട ഒരു സെക്ഷൻ വരിക. ഇതിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തുമ്മെന്ന് വരിക എന്ന് പറഞ്ഞാൽ ഒരു 7 ഡേയ്സിൻ്റെ ഉള്ളിലാണ് അടുത്ത പ്രൊഡക്ഷൻ വരിക. അങ്ങനെ നമുക്കൊരു 4 വിളവ് വരെയാണ് കിട്ടാം ഇതിന്ന്. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ വിത്തിട്ടിട്ടൊരു 7 ഡേയ്സ് ഒക്കെ ആയ ബെഡുകളാണ്. ഇതിനെ കണ്ടില്ല, ഞങ്ങൾ നേരത്തെ കാണിച്ച അത്ര അകത്ത് വൈറ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ഒരു 16 ദിവസമൊക്കെ ആകുമ്പോഴാണ് ഏകദേശം നല്ല വൈറ്റ് വരിക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും, 2-3 ദിവസം കൊണ്ട് കൂൺ വരും. ഇതാണിപ്പോൾ നമ്മൾ മഷ്റൂം ഒന്ന് അവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് പാക്കാക്കും. ഇങ്ങനെയാണ് നമ്മൾ പാക്കാക്കി മാർക്കറ്റിൽ ഇറക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട്, എറണാകുളം അതൊക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ കോണുകൾ മാർക്കറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്നെ ബന്ധപ്പെട്ടാൽ മതി. നമ്മൾ ഇവിടുന്ന് കൊറിയറല്ല, ട്രാവൽസിൽ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കൂൺ കൃഷിയിലേക്ക് ഇറങ്ങണോ വേണ്ടയോ എന്ന് വിചാരിച്ച് നിൽക്കുന്നവർക്ക് ഒരു ഇൻസ്പിറേഷനാണ് നമ്മുടെ ജസ്സല്. ഒരു 12 വർഷം എടുത്തെങ്കിലും ഈ ഒരു കൃഷിയിൽ സക്സസ് ആയ ഒരു വ്യക്തിയാണ്. പിന്നെ എന്താ നമ്മുടെ ഇനിയിപ്പോൾ എന്താ പുതിയതായിട്ട് ആരെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജസ്സലിൻ്റെ കയ്യിൽ നിന്ന് എല്ലാ സഹകരണ എന്താ പറയുക പ്രതീക്ഷിക്കാം എന്നും കൂടെ ഉറപ്പുവരുന്നുണ്ട് അല്ലേ. അപ്പൊ ഞാൻ നമ്പർ കൊടുക്കാം, എന്തെങ്കിലും സംശയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. അപ്പൊ ഇത്രയും സമയം നമ്മുടെ കൂടെ നിന്നതിൽ ഒരുപാട് നന്ദി. പിന്നെ എന്താ ഒന്നുകൂടെ കാണാൻ പറ്റി കുറെ ഇല കണ്ടിട്ട്, അത് ഒരുപാട് എന്താ പറയാ ഒരുപാട് സന്തോഷം. അപ്പൊ താങ്ക് യു. താങ്ക്സ്. ടാറ്റാ.